നമസ്കാരം. ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം അതിൻ്റെ മനോഹാരിത കൊണ്ട് ശ്രദ്ധേയമാണ്. തമിഴിലെയും തെലുങ്കിലെയും മലയാളത്തിലെയും ഒരുപിടി നല്ല ചിത്രങ്ങൾക്ക് പുറകിലുള്ള പ്രതിഭകൾ അംഗീകരിക്കപ്പെട്ടു. സൂര്യയും അപർണയും ബിജു മേനോനും സച്ചിയും മുതൽ നഞ്ചിയമ്മ വരെ എത്തിയ അംഗീകാരം അതിൻ്റെ മനോഹാരിത കൊണ്ട് ശ്രദ്ധേയമാകുന്നു. മലയാളത്തിൻ്റെ അഭിമാനകരമായ നേട്ടത്തിൽ കയ്യടി നേടുന്നത് മലയാളത്തിൽ നിന്നുള്ള ജൂറി അംഗങ്ങൾ കൂടിയാണ്. ഒരുപിടി നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ സന്ദേശം വ്യക്തമായി വിനിമയം ചെയ്യുന്നതിൽ ജൂറി അംഗങ്ങളുടെ പങ്ക് ചെറുതല്ല. മലയാള സിനിമയുടെ ശ്രദ്ധേയമായ നേട്ടത്തെക്കുറിച്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ പ്രാഥമിക ജൂറി അംഗവും മേപ്പടിയാൻ എന്ന ജനപ്രിയ ചിത്രത്തിൻ്റെ സംവിധായകനുമായ വിഷ്ണുമോഹൻ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ വിഷ്ണുമോഹൻ, ശ്രദ്ധേയമായ ഈ നേട്ടത്തെക്കുറിച്ച് എന്താണ് പ്രതികരണം? ഇതിപ്പം നമ്മളെ ദക്ഷിണേന്ത്യൻ സിനിമകൾക്ക് ഇത്രയും അവാർഡുകൾ കിട്ടിയതിൽ നമ്മളെ ആ ഒരു ജൂറിയിൽ ഭാഗമായിരുന്നതിൽ വലിയൊരു സന്തോഷം നമുക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു, നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കൃത്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് അത് ജൂറിയുടെ ഡിസ്കഷനിൽ വെക്കുക, അതിൽ നിന്ന് അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്, അപ്പൊ അതിനൊരു ഒരു നമ്മളതിനൊരു എഫേർട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് അത് ആ ഒരു പാർട്ട് ചെയ്യാൻ പറ്റി നന്നായിട്ട്. അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ കിട്ടിയത്. പ്രത്യേകിച്ച് ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സിനിമകൾ, ഇപ്പൊ തമിഴ് മലയാള സിനിമകൾ നമ്മള് കാണുമ്പോൾ ഉള്ള ഇപ്പൊ ഓരോ ഇപ്പം നഞ്ചിയമ്മയുടെ അവാർഡായാലും അതൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇപ്പം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രൈബൽ ലേഡിക്ക് അവാർഡ് കിട്ടി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ അവര് സിംഗർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ സിനിമയുടെ ഒരു സോള് ആ വോയിസ് ആയിരുന്നു. അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയുടെ ആ സിനിമയെ മൊത്തം എവിടെങ്കിലും വെറുതെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു പാട്ടുമായിരുന്നില്ല, ആ സിനിമയെ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ വലിയൊരു ഭാഗമായിരുന്നു ആ പാട്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കിട്ടി. പിന്നെ സച്ചി എന്ന് പറഞ്ഞ മലയാളത്തിൽ ഇപ്പൊ ഏറ്റവും നല്ലൊരു ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്തു പോയ സിനിമയും ഏറ്റവും നല്ലൊരു മികച്ച കലാസൃഷ്ടിയായിട്ടാണ് പോകുന്നത്. അപ്പൊ പുള്ളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. മരണ ശേഷമാണെങ്കിലും മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടി. അപ്പൊ അത് അതൊക്കെ നല്ല ആളുകൾക്കായാലും എല്ലാം ഒരു എല്ലാവർക്കും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവാർഡ്. സാധാരണഗതിയിൽ ഈ അവാർഡ് വയ്ക്കാനൊക്കെ കഴിയുമ്പോൾ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. അപ്പം ഈ ഒട്ട് എല്ലാവർക്കും ഒരുപാട് അംഗീകരിച്ച ഒരു അവാർഡാണ്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മള് ഇതിന്റെ സൗത്ത് ഇന്ത്യൻ ഇതിന്റെ പ്രാഥമിക ജൂറി. അപ്പൊ ഞാൻ അതിലാണ് ഉണ്ടായിരുന്നത്, അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത്. എന്നെ കൂടാതെ തിരക്കഥാകൃത്തത്തിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയൊക്കെ എഴുതിയ സജീവ് പഴൂര്, അപ്പൊ വേറെ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒരു മൂന്ന് പേര് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അവിടെ നിന്നാണ് നമ്മൾ ഈ സിനിമകളെല്ലാം കണ്ട് ഇതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സിനിമകൾ എടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ നമ്മൾ സെലക്ട് ചെയ്ത സിനിമകളിൽ 90% സിനിമകൾക്ക് അവാർഡ് കിട്ടി. നമ്മൾ എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നതായിരിക്കും മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ സിനിമകളെ കുറിച്ച് നമ്മൾ ഈ സിനിമകളിലെ എന്തുകൊണ്ടാണ് ഈ സിനിമ നല്ലതാവുന്നത്, പൊതുവെ മറ്റ് ഭാഷകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ എല്ലാ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഒരാളെ എടുക്കുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജിൽ നിന്ന് ആളെ എടുക്കുന്നത് വെച്ചാൽ ആ സിനിമകളെ കുറിച്ച് കൂടുതൽ അറിയുന്നവരായതുകൊണ്ടാണ്. കാരണം അതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നവരും അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടാണ്. അപ്പൊ മറ്റുള്ളവർ സബ്ടൈറ്റിലല്ലേ കൂടുതൽ കാണുക, അപ്പൊ അവർക്ക് അത്രയും ചിലപ്പോൾ ആവില്ല. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ തിങ്കളാഴ്ച എന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇവിടുത്തെ ഒരു കാസർഗോഡ് ഭാഷ നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹ്യൂമർ കാര്യങ്ങളൊന്നും ചിലപ്പം മറ്റ് ഉള്ളവർക്ക് കിട്ടണമെന്നില്ല. അപ്പം അതൊക്കെ നമ്മൾ ആ സിനിമയുടെ ഒരു പ്രസക്തി കാര്യങ്ങൾ ഇതൊക്കെ പറയുക, അതുപോലെ എല്ലാ രീതിയിലും. അപ്പൊ ആ ഒരു റോള് ചെയ്യാൻ പറ്റുന്ന ഈ ജൂറി മെമ്പേഴ്സിനാണ്. അപ്പൊ ആ ജൂറി മെമ്പേഴ്സിന്റെ പിന്നെ ഒരു കൃത്യമായിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് അതിനൊരു സക്സസ് റേഷ്യോ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരത്തെ പലപ്പോഴും നമ്മളിപ്പം ഈ അവാർഡ് വെക്കാക്കിയതിന് മുമ്പായാലും നമ്മളും പലയിടത്തും കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ ബയാസ്ഡ് ആണ് അല്ലെങ്കിൽ വേറെ വിധത്തിൽ, പിന്നെ നോർത്ത് ഇന്ത്യൻ ലോബി ഇതുണ്ട്, പിന്നെ മലയാളികൾ ജൂറി പോയി കഴിഞ്ഞാൽ മലയാളത്തിന് അവാർഡ് കിട്ടത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം വിഭിന്നമായിട്ട് ഒരു എനിക്കൊന്ന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് തമിഴ് മലയാള സിനിമകൾക്ക് ഏകദേശം 12, 10, 22 അവാർഡ് മെയിൻ അവാർഡുകൾ കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. നല്ല സിനിമകളാണല്ലോ സിനിമ, നല്ല സിനിമകളാണ്. അപ്പൊ ആ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നല്ല ഒരുപാട് സിനിമകൾ നല്ലതുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു നല്ല ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. ഉത്തരേന്ത്യൻ ലോബിയുടെ സമ്മർദ്ദമെന്നോ രാഷ്ട്രീയ പ്രേരിതമായ അവാർഡ് നിർണയമെന്നോ പരാതികളോ പരിഭവങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ മികച്ച പ്രതിഭകൾക്കും കലാസൃഷ്ടികൾക്കും അർഹിച്ച അംഗീകാരമാവുകയാണ് ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.